ഹലോ നമസ്കാരം. ഓസ്ട്രേലിയൻ ഡയറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞങ്ങളും കൂടെ നല്ല അടിപൊളിയായിട്ട് പോവാണ്. ഇപ്പൊ ഞങ്ങൾ വന്നിട്ടുള്ളതാണ് ഓസ്ട്രേലിയൻ വൈൽഡ് ലൈഫ്, നമ്മുടെ നാട്ടിലെ കാഴ്ച ബംഗ്ലാവ് ഒക്കെ ഇല്ലേ, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. ഇതിനു മുൻപ് നമ്മള് സിഡ്നി സീ ലൈഫ് ഒരു അക്വേറിയത്തിൽ വന്ന വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ അടുത്ത് തന്നെയുള്ള നമ്മൾ സിഡ്നിയിൽ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുന്ന ചില അട്രാക്ഷൻസിൽ ഒന്നാണിത്. അപ്പൊ നമ്മൾ അന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ കമ്പൈൻഡ് ടിക്കറ്റ് ആയിരുന്നു, നാല് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള ടിക്കറ്റ് എടുത്തത്. അപ്പോൾ സീ ലൈഫ് അക്വേറിയം കൂടാതെ നമുക്ക് കാണാൻ പറ്റിയ വേറൊരു സ്ഥലമാണ് സിഡ്നി വൈൽഡ് ലൈഫ്. അപ്പൊ ഞങ്ങള് ഇതിന് തൊട്ട് മുൻപ് പോയത് മാഡം ടുസ്സാഡ്സ് എന്ന് പറഞ്ഞൊരു മ്യൂസിയത്തിലാണ്, ഇതിന്റെ അടുത്ത് തന്നെയാണ്. അപ്പൊ അവിടെ വെച്ച് ഇൻട്രോ പറയണമെന്നാണ് വിചാരിച്ചത്, പക്ഷെ അവിടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കാരണം കൊണ്ട് ഒന്നും പറയാൻ പറ്റിയില്ല. അപ്പം ഇവിടെ ഇപ്പൊ പേര് പോലെ തന്നെ മൃഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്, പാമ്പുകളൊക്കെയാണ്. ഇതിനു മുൻപ് പോയ മാഡം ടുസ്സാഡ്സില് നമ്മുടെ സെലിബ്രിറ്റീസിന്റെ ഒക്കെ വാക്സ് കൊണ്ട് ഉണ്ടാക്കിയുള്ള ഫിഗേഴ്സ് ആണ്. അപ്പോ ആ രണ്ട് കാഴ്ചകളും അതേപോലെ തന്നെ ഇവിടെ സിഡ്നി ടവർ, അങ്ങനെ രണ്ടു മൂന്ന് അട്രാക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മള് ഇവിടെ വൈൽഡ് ലൈഫ് കാണാനായിട്ട് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര ആശ്ചര്യമൊന്നും അങ്ങനെ തോന്നില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മള് പണ്ട് മുതലേ നാട്ടില് പല സൂകളിലൊക്കെ പോയി നമുക്കൊക്കെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അവിടെ കാണാനായിട്ട്. പക്ഷെ ഇവിടത്തെ വൈൽഡ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കാംഗറൂസിന്റെ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും, പിന്നെ കുറച്ച് തത്തകള്, കുറച്ച് പ്രാവുകള്, അരണാവുണ്ട് ഉടുമ്പ് ടീമുകാരുടെ ആ ഒരു ഫാമിലി, പിന്നെ എന്താണ് കുറച്ച് കിളികള്, പാമ്പുകള്, അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഇവരുടെ വൈൽഡ് ലൈഫ് കംപ്ലീറ്റ് ആണ്. പിന്നെ കോവാല എന്ന് പറഞ്ഞൊരു ജീവിനെ കാണാം. അപ്പൊ നമുക്ക് ഇങ്ങനെ വന്ന് കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയം തോന്നില്ല, കാരണം നമ്മൾ നാട്ടിൽ അതിന് മാത്രം മൃഗങ്ങളെയൊക്കെ കണ്ടേക്കുന്ന കാരണം കൊണ്ട്. പക്ഷേ വൺ ടൈം വിസിറ്റിന് ഓക്കെയാണ്, ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ് ഇവരെയൊക്കെ കാണുന്നത്. ഇവിടെ നമുക്ക് കുറേ കാംഗറൂസിനെ കാണാൻ പറ്റിട്ടോ. ഓസ്ട്രേലിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് ഈ ജീവികളുടെ ഒരു രൂപമായിരിക്കും അല്ലേ. ഞങ്ങൾ ചെന്നത് കറക്റ്റ് ആ ഒരു ഫീഡിങ് ടൈമിലാണ്. അപ്പോൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ ലേഡി ഞങ്ങളുടെ അടുത്ത് പറയുകയാണ് 1:3 എന്നുള്ള പ്രൊപ്പോർഷനിലാണ് ഈ ഒരു കാംഗറൂസിൻ്റെ നമ്പർ ഇവിടെ. അതായത് ഒരാളെടുക്കുമ്പോൾ 3 കാംഗറൂ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ബ്രീഡ് ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് കാംഗറൂസ് ഉണ്ട് ഓസ്ട്രേലിയയിൽ എന്ന് പറയായിരുന്നു. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ജീവിയാണ്. അതായത് ഇപ്പോൾ നടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവരിങ്ങനെ ആ ഒരു ചാടി ചാടി നടക്കുമ്പോൾ ബാക്കിലെ രണ്ട് കാല് പൊക്കുന്ന സമയത്ത് ആ ഒരൊറ്റ വാലിലാണ് അവർ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നത്. അപ്പോൾ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ജീവിയാണ്. അപ്പോൾ കുറേ കാംഗറൂസിനെ കാണാൻ പറ്റി. പിന്നെ നമുക്ക് കാണാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ ക്രൊക്കഡൈൽസ് ആണ്. ക്രൊക്കഡൈൽസിനെ കാണാനായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് അത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. കാരണം നമുക്കൊരു കറക്റ്റ് ആ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കേജിൽ നിന്ന് വളരെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്ന പോലെ നമുക്ക് ക്രൊക്കഡൈൽസിനെ കാണാം. അവരും കൂടെ സഹകരിക്കണം കേട്ടോ. നമ്മുടെ ആ കേജിൻ്റെ അടുത്ത് പരിസരത്താണ് അവർ കിടക്കുന്നതെങ്കിലാണ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുക. ഞങ്ങൾ ആക്ച്വലി നല്ല ലക്കി ആയിരുന്നു, അവിടെ ചെന്നപ്പോൾ കറക്റ്റ് ആ ഒരു ഗ്ലാസ് കേജിൻ്റെ അടുത്തായിട്ട് വന്ന് കിടക്കണ്ടായിരുന്നു. ഇത്ര ക്ലോസ് ആയിട്ട് ക്രൊക്കഡൈൽസിനെ കണ്ടിട്ടുമില്ല, ഇനി കാണാൻ പറ്റുമെന്ന് വിചാരിക്കണമില്ല. ഭയങ്കര ക്ലോസ് ആയിട്ടാണ് സത്യം പറഞ്ഞാൽ കണ്ടത് കേട്ടോ. നമുക്ക് ശരിക്കും പേടിയാവും അത്ര അടുത്ത് നിന്ന് ഈ ജീവിനെ കാണുമ്പോൾ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കോവാല എന്ന് പറയുന്ന ഒരു ജീവിയാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും. ഇതിനു മുൻപ് നമ്മൾ ഓസ്ട്രേലിയൻ റെപ്റ്റൈൽ പാർക്കിൽ പോയ സമയത്ത് നമ്മുടെ വീഡിയോയിൽ കോവാലേനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മടിയെന്ന് പേരുള്ള ഒരു ജീവിയാണ് കേട്ടോ. കാരണം എപ്പോഴും ഉറങ്ങാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണ്. ആക്റ്റീവായിട്ട് ഇവനെ വീഡിയോയിൽ കിട്ടുക ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആളിങ്ങനെ ഒരു ബോള് പോലെ ഉരുണ്ട് ഫുൾ ടൈം ഉറക്കായിരിക്കും. മാഡം ടുസ്സാഡ്സ് എന്ന് പറയുന്നത് ഒരു വാക്സ് മ്യൂസിയം ആണ്. ഇവിടെ നമുക്ക് ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വാക്സ് ഫിഗേഴ്സ് കാണാൻ പറ്റും. വാക്സ് കൊണ്ട് ഉണ്ടാക്കിയതാണെങ്കിലും ഭയങ്കര ഒറിജിനാലിറ്റി ഉള്ള ഫിഗേഴ്സ് ആണ് കേട്ടോ. 2012 സിഡ്നിയിൽ ഈ വാക്സ് മ്യൂസിയം ഓപ്പൺ ആവുന്നത്. ഇവിടെ സിഡ്നി ഡാർലിംഗ് ഹാർബറിലാണ് ഈ വാക്സ് മ്യൂസിയം ഉള്ളത്.
വളരെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലത്താണ് ഈ എല്ലാ അട്രാക്ഷൻസും ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ കമ്പൈൻഡ് ടിക്കറ്റ്സ് എടുക്കുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ചീപ്പറായിട്ട് ടിക്കറ്റ്സ് കിട്ടുന്നത്. അപ്പം ഞങ്ങൾ ഇന്നത്തെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതാ വീട്ടിലേക്ക് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിന്യാട് സ്റ്റേഷനിലേക്ക് നടക്കുകയാണ്. അതാണ് തൊട്ടടുത്തുള്ള സ്റ്റേഷൻ വരുന്നത്. എൻ്റെ പുറകിലൊരു അടിപൊളി പബ്ബൊക്കെ കാണാം. നല്ല ആക്റ്റീവാണ്, നല്ല വൈബ് സ്ഥലമാണ് കേട്ടോ, പറയാണ്ടിരിക്കാൻ വയ്യ. ഇത് മാർട്ടിൻ പ്ലേസ് സ്റ്റേഷനാണ്. അവിടെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറ്റിയിൽ നമ്മൾ വരുമ്പോൾ എപ്പോഴും പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ വഴി വരുന്നതാണ് നല്ലത്. കാരണം നമുക്ക് കാറിലൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ പാർക്കിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതാവുമ്പോൾ നമുക്ക് ആയം പോലെ എല്ലാം കണ്ട് ലാസ്റ്റ് ട്രെയിനൊക്കെ എടുത്ത് വീട്ടിൽ പോയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സിറ്റി വൈബ്. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. എസ്പെഷ്യലി ഈവനിങ് നൈറ്റ് വ്യൂ ഒക്കെ നല്ല സൂപ്പറാണ് ഇവിടുത്തെ. അത് ഇഷ്ടപ്പെടുന്ന ചില ആൾക്കാരുണ്ടാവല്ലോ. ഞാൻ ആ ഒരു കാറ്റഗറിയാണ്. ഞാൻ എപ്പോൾ സിറ്റിയിൽ വന്ന് വീഡിയോസ് എടുത്താലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു വൈബ് എന്ന്. അപ്പോൾ നല്ലൊരു അടിപൊളി ദിവസമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ട് ആഗ്രഹിക്കുന്നവർ, ഞങ്ങളുടെ എന്താ പറയുക ലൈഫിലെ ഓരോ മൊമെൻറ്റ്സ് കാണാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മമ്മിയും ലിവിനും കൂടെ എന്നെ പാസ് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കാം. അപ്പോൾ അതൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ മനോഹരമായ വീഡിയോസിൽ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.